നമസ്തേ. ശ്രീ ഭഗവാനാൽ വെളിപ്പെടുത്തിയ ജ്ഞാനം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ വേദനയെയും സന്തോഷത്തെയും കുറിച്ച് അവബോധിതരാവുക എന്നത് ജീവിതത്തോടൊപ്പം ഒഴുകുക എന്നതാണ്. ഇനിയൊരു ഭക്തൻ്റെ അനുഭവം. ഇത് ഇന്ത്യയിലെ ഗുൽബർഗയിൽ നിന്നുള്ള രാംപുരിയാണ്. ഒരിക്കൽ എനിക്ക് റായ്ചൂരിലേക്കും അവിടെ നിന്ന് ഗുൽബർഗയിലേക്കും പോകേണ്ടി വന്നു. ഞാൻ റായ്ചൂരിലെത്തിയ ശേഷം ഷെഡ്യൂൾ ചെയ്ത എല്ലാ ജോലികളും പൂർത്തിയാക്കി എൻ്റെ മുറിയിലെത്തി. എൻ്റെ ജോലി മുഴുവൻ സമയത്തിന് മുൻപ് പൂർത്തിയാക്കിയതിനാൽ കുറച്ച് വിശ്രമിക്കാൻ ഞാൻ തീരുമാനിച്ചു. കൂടാതെ അന്ന് രാത്രി തന്നെ എനിക്ക് ഗുൽബർഗയിലേക്ക് ട്രെയിൻ റിസർവേഷൻ ഉണ്ടായിരുന്നു. ട്രെയിൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ വിളിച്ചുണർത്തണമെന്ന് ബാംഗ്ലൂരിൽ താമസിക്കുന്ന എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിരുന്നു. കൃത്യസമയത്ത് മകൻ എന്നെ വിളിച്ചു. ഞാൻ ഉണർന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ധാരാളം സമയമുണ്ടെന്ന് ഞാൻ കരുതി. അതിനാൽ എനിക്ക് കുറച്ച് സമയം കൂടി ഉറങ്ങാം, ഒരുപക്ഷെ മറ്റൊരു അരമണിക്കൂറോളം. എന്നാൽ ഈ സമയം ഞാൻ ഉണർന്നപ്പോഴേക്കും എനിക്ക് എൻ്റെ ട്രെയിൻ നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ശ്രീ പരംജ്യോതി അമ്മ ഭഗവാന്റെ കൃപയാൽ മറ്റൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതാണ് ആ രാത്രിയിലെ അവസാനത്തെ ട്രെയിൻ. എൻ്റെ റിസർവ് ചെയ്ത ടിക്കറ്റ് മുൻപത്തെ ട്രെയിനിനുള്ളതാണ്. ഞാൻ കയറാൻ പോകുന്ന ടിക്കറ്റ് വ്യത്യസ്തമായിരുന്നു. ആ ട്രെയിനിൽ ചാടുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ തലകുനിച്ച് ശ്രീ പരംജ്യോതി അമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചു. സർവവ്യാപിയായ ശ്രീ പരംജ്യോതി അമ്മ ഭഗവാൻ, ദയവായി എന്നെ രക്ഷിക്കൂ. ഞാനൊരു ഒഴിഞ്ഞ സീറ്റ് കണ്ടെത്തിയിരുന്നു. ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ഉടൻ വന്ന് എൻ്റേതൊഴികെ എല്ലാവരുടെയും ടിക്കറ്റ് പരിശോധിച്ചു. അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മറ്റൊരു TTE എല്ലാവരുടെയും ടിക്കറ്റ് പരിശോധിച്ചു. എന്നാൽ വിചിത്രമായി, ഈ TTEയും എൻ്റെ ടിക്കറ്റ് പരിശോധിച്ചില്ല. അങ്ങനെ ഞാൻ സുരക്ഷിതമായി ഗുൽബർഗയിലെത്തി. വീട്ടിലെത്തിയ ഉടനെ ഞാൻ എൻ്റെ ലഗേജുകൾ വെച്ച് ശ്രീമൂർത്തിയുടെ അടുത്തേക്കോടി ഭഗവാന്റെ പവിത്ര പാദുകത്തിൽ നമസ്കരിച്ചു. യാത്രയിലുടനീളം എന്നെ പരിപാലിച്ചതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തി. ശ്രീ പരംജ്യോതി അമ്മ ഭഗവാൻ എന്നെ സുരക്ഷിതമായി എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക മാത്രമല്ല, തെറ്റായ ട്രെയിനിൽ കയറിയതിന് TTEയിൽ നിന്ന് പിഴ ഈടാക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ശ്രീ പരംജ്യോതി അമ്മ ഭഗവാൻ ഒരിക്കൽ കൂടി എൻ്റെ സഹായത്തിനെത്തിയത് കണ്ട് എൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരൊഴുകി. അപാരമായ നന്ദി. ആ തൃപാദങ്ങളിൽ എന്നെന്നും പ്രണാമം. നമസ്തേ.